തിരുനെല്ലി പഞ്ചായത്തിൽ വന്യമൃഗ ശല്യം രൂക്ഷമാകുന്നു ഒരു മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അഞ്ചോളം സംഭവങ്ങൾ തോൽപ്പെട്ടി കൊല്ലിക്കൽ ഷിബുവിനെ ആക്രമിച്ചതാണ് ഇതിൽ അവസാനത്തേത് വാഴത്തോട്ടത്തിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടെയാണ് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെ ഷിബുവിനെ ആന ആക്രമിച്ചത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടാനയും കടുവയും ഉൾപ്പെടെയുള്ള വന്യമൃഗ ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് തിരുനെല്ലി പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസമാണ് കാട്ടിക്കുളം ചേലൂർ പള്ളി സെമിത്തേരിയുടെ മതിൽ ആന തകർത്തത് ഒരാഴ്ച മുമ്പ് ഒന്നാം മൈൽ ഏലുമൂട്ടിൽ ജോൺസന്റെ മൂന്നേക്കറിലെ ഞാറ്റടി നശിപ്പിക്കുകയും കുടുംബശ്രീയുടെ പവർ ടില്ലർ തകർക്കുകയും ചെയ്തു ഓഗസ്റ്റ് പതിനാലിന് ബൈക്കിൽ വരികയായിരുന്ന യുവാവിനെ കാട്ടാന ആക്രമിച്ചു പനവല്ലി വരയിൽ ഗിരീഷാണ് അന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരടിക്ക് രക്ഷപ്പെട്ടത് ഓഗസ്റ്റ് ആറിന് തൊഴുത്തിൽ കയറി കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു തൊഴുത്തിൽ പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയായിരുന്ന ഗൃഹനാഥൻ കാട്ടിക്കുളം കുണവയലിൽ കരിമ്പനയ്ക്കലപ്പച്ചൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു തിരുനെല്ലി പഞ്ചായത്തിൽ വന്യമൃഗശല്യത്തിന് പരിഹാരമല്ല ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും രണ്ടായിരത്തി പതിനാലിൽ നിശ്ചയിച്ച നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത് പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഞങ്ങളെ ഇട്ട് ഓടിക്കലും ഇതൊക്കെ ആകുന്നുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഇതാക്കിയിട്ട് ഞമ്മക്കൊരു ഇതാക്കി ആന ഇറങ്ങാത്ത വിധത്തിൽ ഒന്ന് ഇതാക്കിത്തരണം എന്ന് നമ്മൾ പറയുന്നത് ജസ്റ്റിൻ വയനാട് വിഷൻ കാട്ടിക്കുളം